ഹായ് ഫ്രണ്ട്സ് റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ എസ് ആർ ബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിൽപ്പനയ്ക്കുള്ള ഈ കിഡ്ലൻ വീട് എറണാകുളം ജില്ലയിലെ മരട് മുനിസിപ്പാലിറ്റിയിൽ ഏഴേകാൽ സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൻ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ മരട് മുനിസിപ്പാലിറ്റിയിൽ മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി വടക്കോട്ട് ദർശനമായിട്ട് ഏഴേകാൽ സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറ് രണ്ട് ബെഡ്റൂമായിട്ടും അപ് സ്റ്റെയർ രണ്ട് ബെഡ്റൂമായിട്ടും നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കിഡ്ഡലൻ വീടാണിത് കാർ പോർച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് രണ്ട് കാറ് ഈ കാർ പോർച്ചിൽ തന്നെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ചാണ് വീടിനുള്ളത് ഏകദേശം നാല് വണ്ടികളോളം ഈ വീട്ടിൽ പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഫ്രണ്ടേജിൽ ഇട്ടിട്ടുണ്ട് ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വടക്കോട്ടാണ് ദർശനം വന്നിരിക്കുന്നത് ഇതിൻ്റെ വെള്ളം വാട്ടർ കണക്ഷനാണ് മെയിനായിട്ട് വെള്ളമുള്ളത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് ഇതിൻ്റെ സിറ്റൗട്ടിൽ വൈറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റിൻ്റെ ഒരു ബോർഡറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡോർ സ്റ്റീലിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ നാല് ഡോറുകളും പുറത്തേക്കുള്ള നാല് ഡോറുകളും സ്റ്റീലിൻ്റെ ആണ് വെച്ചിരിക്കുന്നത് ഇത് ഡ്രോയിങ് ഹാളാണ് ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഇരുപത് പതിനാലാണ് ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് വളരെ വലിയൊരു ഡ്രോയിങ് ഹാളാണ് നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ഇലക്ട്രിക് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്ത് ലൈറ്റുകളെല്ലാം ഇട്ടുകൊണ്ടിട്ടുള്ള വളരെ വലിയൊരു ഡ്രോയിങ് ഹാളാണിത് ഈ ഡ്രോയിങ് ഹാളിൽ ഒരു ടി വി യൂണിറ്റ് വളരെ വലിയൊരു ടി വി യൂണിറ്റ് ഈ ഡ്രോയിങ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രോയിങ് ഹാളിനും ഡൈനിങ് ഹാളിനും സെപ്പറേറ്റ് ആയിട്ട് കബോർഡ് വർക്ക് ചെയ്ത് ഇരിക്കുകയാണ് ഇത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പതിനാറ് പതിനാലാണ് ഡൈനിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ഇലക്ട്രിക് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്ത് ഒരുപാട് എൽ ഇ ഡി ലൈറ്റും പ്രൊഫൈലെല്ലാം ചെയ്തുകൊണ്ടുള്ള വളരെ വലിയൊരു ഡൈനിങ് ഹാളാണത് വിൻഡോസിൽ കർട്ടൺ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ക്രോക്കറിയാണ് ഡൈനിങ് ഹാളിനോട് ചേർന്ന് ഒരു ക്രോക്കറി കൊടുത്തിരിക്കുന്നതാണ് ഇത് വിൻഡോസ് ആണ് അതിനോട് ചേർന്ന് ഡൈനിങ് ഹാളിൽ ചേർന്ന് ഒരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗി ഒരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഇത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് കിച്ചൺ വന്നിരിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ വന്നിരിക്കുന്നത് വളരെ വലിയൊരു കിച്ചൺ ആണ് ചുമിനി ഹോബെല്ലാം വെച്ചുകൊണ്ടുള്ള വൈറ്റ് നാനോ ഫിനിഷ് ഗ്രാൻ ആയിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത് വളരെ വലിയൊരു കിച്ചണാണ് കിച്ചണിൻ്റെ പുറത്തായിട്ട് ഒരു സെർവൻ ബാത്റൂമും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലും സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചന് പുറത്തായിട്ട് ഒരു സർവൻ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വളരെ വലിയൊരു ഹോബെല്ലാം കൊടുത്ത് വളരെ വലിയൊരു കിച്ചണാണ് ഈ വീടിനുള്ളത് കിച്ചണിൽ തന്നെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനും ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാനുള്ള പോർഷനെല്ലാം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ സ്പേസിലാണ് വാഷിംഗ് മെഷീനിൽ വെക്കാനുള്ളൊരു ഇത് കൊടുത്തിരിക്കുന്നത് വളരെ വലിയൊരു കിച്ചണാണ് ഈ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ കിച്ചൺ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളായിട്ട് നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് കബോർഡെല്ലാം ചെയ്ത് വളരെ വലിയൊരു മിററെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിള് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പതിനാല് പതിനഞ്ചാണ് ബെഡ്റൂമിൻ്റെ ഒരു ഭിത്തിയിൽ വാൾ പേപ്പറാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ സീലിംഗ് വർക്ക് എല്ലാം ചെയ്ത് ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കബോർഡ് വന്നിരിക്കുന്നത് വളരെ ഒതുക്കി ബെഡ്റൂമിൻ്റെ സ്പേസ് ഒട്ടും പോകാത്ത രീതിയിലാണ് ഈ കബോർഡ് ഈ വീടും ചെയ്തിരിക്കുന്നത് വിൻഡോസ് എല്ലാം കറക്റ്റിനിട്ട് ൊക്കെയാണ് ഇത് കബോർഡ് വളരെ നല്ല രീതിയിൽ ഒട്ടും സ്പേസ് പോകാത്ത രീതിയിലാണ് ഈ കബോർഡ് ഈ വീടിന് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ജാഗോൻ്റെ ആണ് വെച്ചിരിക്കുന്നത് വൾമൗണ്ട് ക്ലോസ്ഡ് ആണ് ഫോർ ബൈ ടു ടൈൽ ആണ് ഇട്ടിരിക്കുന്നത് വളരെ വലിയൊരു ബാത്റൂമാണ് ഈ വീടിനുള്ളത് മരട് ബസ് റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് പണിത്തിട്ടുള്ളത് പോക്കറ്റ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വടക്കോട്ടാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിലും ഒരു ഡ്രസ്സിങ് യൂണിറ്റ് നമ്മൾ ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ വലിയൊരു ബെഡ്റൂമാണ് പതിനാല് പതിനഞ്ചാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പതിനാല് പതിനഞ്ചാണ് ഒരു ഭിത്തിയിൽ ഈ ബെഡ്റൂമിനും ഒരു ഭിത്തിയിൽ നല്ല രീതിയിൽ വാഴ പേപ്പറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് കബോർഡ് അതുപോലെ തന്നെ ഒട്ടും സ്പേസ് പോകാത്ത രീതിയിൽ കബോർഡ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിനെല്ലാം ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ജാഗോറിൻ്റെ ഫിറ്റിങ്സാണ് ഈ ഏഴേ കാൽസിൻ്റെ സ്ഥലത്തിനും മൂവായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിച്ച വില രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏഴേ കാൽസിൻ്റെ സ്ഥലമുണ്ട് രൺ മൂവായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഇത് ഈ വീടിൻ്റെ ആണ് സ്റ്റെയറിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിൽ ഇട്ടിരിക്കുന്നത് സ്റ്റീലാണ് ഹാൻഡിലായിട്ട് വന്നിരിക്കുന്നത് ഹെഡ് വന്നിരിക്കുന്നത് തേക്കിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത് വളരെ വലിയൊരു ലിവിങ് റൂമാണ് ഈ വീടിനുള്ളത് ഇതാണ് ഈ വീടിൻ്റെ ആണ് വളരെ വലിയൊരു ലിവിങ് റൂമാണ് നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് വളരെ വലിയൊരു ലിവിങ് ആണ് ഈ വീടിനുള്ളത് ഒരു എൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഒരു പോർഷന് വേണ്ടി നമുക്കൊരു ആക്കി എടുക്കാവുന്ന രീതിയിൽ ഒരു പോർഷൻ വന്നിട്ടുണ്ട് അത് കൂടാണ്ട് വളരെ വലിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് മുപ്പത്തൊന്ന് പതിനാല് അത്രയും സൈസിലാണ് ഒരു ലിവിംഗ് വന്നിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പതിനാലാണ് ഈ ലിവിങ് റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് വളരെ വലിയൊരു ലിവിങ് റൂമാണ് നല്ലൊരു ടി വി യൂണിറ്റ് എല്ലാം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ജിപ്സും പറക്കെല്ലാം ചെയ്ത ഒരു ലിവിങ് ആണ് ഈ വീടിൻ്റെ അപ്സ്റ്റെയർ വന്നിരിക്കുന്നത് അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂം തന്നെയാണുള്ളത് ഇതാണ് ടി വി യൂണിറ്റ് വളരെ ഭംഗിയിൽ എത്ര കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ടി വി യൂണിറ്റ് ആണ് ഈ ലിവിങ്ങിൽ ചെയ്തിരിക്കുന്നത് ഇത് ഓപ്പൺ സ്പേസിലേക്ക് പോകാനുള്ളൊരു ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് പോകാനുള്ളത് ഈ നാല് ഡോറും വന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ തന്നെയാണ് ഈ ഏഴേകാൽസിൻ്റെ സ്ഥലത്തിനും മൂവായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിനും കൂടി ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഇത് അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ സൈസ് ഇതിനും വന്നിരിക്കുന്നത് പതിനാല് പതിനഞ്ച് തന്നെയാണ് ഒരു ഭിത്തിയിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വെളിച്ചം കയറുന്ന ഒരുപാട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വിൻഡോസിൽ കർട്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ജാഗ്രൻ്റെയാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് അപ്സ്റ്റെയർ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മരട് മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് പണിതിട്ടിരിക്കുന്നത് വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് ഇതിന് വെള്ളം വരുന്നത് വാട്ടർ കണക്ഷനാണ് ഇത് അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വളരെ നല്ല രീതിയിൽ ജിപ്സും വർക്കെല്ലാം ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ സൈ സൈസ് വന്നിരിക്കുന്നത് പതിനാല് പതിനഞ്ച് തന്നെയാണ് എൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വാൾഡ്രോപ്പും ചെയ്തിട്ടുണ്ട് ജാഗുറിൻ്റെ ഫിറ്റിംഗ്സാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ജാഗുറിൻ്റെ ഫിറ്റിങ്സ് ആണ് മരട് മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ബെഡ്റൂമിലെല്ലാം ഒരു ബിത്തിയിൽ വാൾഡ്രോപ്പ് സോറി ഒരു ഭിത്തിയിലെല്ലാം വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട് വളരെ വലിയൊരു ലിവിങ് ആണ് ഈ വീടിനുള്ളത് ഇത് എൽ ഷേപ്പിലുള്ളൊരു ലിവിങ് ആണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു ആക്കി എടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഇത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് ബാൽക്കണിയിലെ ടഫൻ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്